അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കോതമംഗലം ഫയർ സ്റ്റേഷനിലും ദിനാചരണം നടത്തിയിരുന്നു. കോതമംഗലം ഫയർ സ്റ്റേഷനിൽ റെഡ് ക്രോസ് സൊസൈറ്റി താലൂക്ക് ബ്രാഞ്ചിന്റെ സഹകരണത്തോടെയാണ് യോഗാ ദിനാചരണം നടത്തിയത്. സ്റ്റേഷൻ ഓഫീസർ NH അസൈനാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജോർജ് എടപ്പാറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് രാജേഷ് രാജൻ, ലോറൻസ് എബ്രഹാം, KK ബിനോയി, TE അലിയാർ, PV എൽദോ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിനോയ് തോമസ് ക്ലാസ് എടുത്തു. മനസ്സ് ശരീരം, നമുക്ക് രണ്ട് ശരീരമുണ്ട്. ഇംഗ്ലീഷിൽ ഗ്രോത്ത് ബോഡി എന്ന് പറയും, സബ്റ്റിൽ ബോഡി എന്ന് പറയും. അല്ലെങ്കിൽ സംസ്കൃതി പറഞ്ഞാല് സ്ഥൂല ശരീരം എന്ന് പറയും, സൂക്ഷ്മ ശരീരം എന്ന് പറയും. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് ബോഡി, നമുക്ക് കാണാൻ പറ്റും, നമ്മൾ പരസ്പരം കാണുന്ന അനുഭവിക്കുന്ന ഈ ശരീരം. ഓക്കെ, സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ശരീരമുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നതാണ് മനസ്സ്, നമ്മളെപ്പോഴും പറയുന്ന ആത്മാവ്, ജീവൻ അല്ലെ, ഇതൊക്കെ എപ്പോഴും നമ്മൾ പറയുന്ന പ്രാണൻ, പ്രാണ ഊർജം, ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം കാണാൻ പറ്റുന്ന ഒരു ശരീരമുണ്ട്, കാണാൻ പറ്റാത്തതായിട്ടുള്ളൊരു ശരീരമുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഏകീകരണം അല്ലെങ്കിൽ കൂടിച്ചേരല്, അതിനെയാണ് യോജിപ്പിക്കുക, അതിനാണ് ആ യോഗം എന്നുള്ള വാക്ക് അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്നത്. KCV ന്യൂസ്, കോതമംഗലം.